ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോർട്ട് നോട്ട്സ് ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടി പത്മനാഭൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മലയാള സാഹിത്യത്തിലെ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ എന്നറിയപ്പെടുന്ന തിണക്കൽ പത്മനാഭൻ. ഇദ്ദേഹം 1931 ഫെബ്രുവരി 5 കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിൽ പുതിയിടത്ത് കൃഷ്ണൻ നായരുടെയും തിണക്കൽ ദേവകി എന്ന അമ്മുക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു. ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും മംഗലാപുരം ഗവൺമെൻറ് കോളേജിലുമായിരുന്നു പഠനം. കുറച്ചു കൊല്ലം കണ്ണൂരിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തു. ശേഷം FACTയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 1989 ഡെപ്യൂട്ടി ജനറൽ മാനേജറായി റിട്ടയർ ചെയ്തു. 1948 മുതൽ ടി പത്മനാഭൻ കഥകൾ എഴുതി തുടങ്ങി. 160-ൽ പരം കഥകൾ എഴുതിയിട്ടുണ്ട്. കവിതയുടെ വരമത്തുകൂടി സഞ്ചരിക്കുന്നവ എന്ന് ഇദ്ദേഹത്തിൻ്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട്. മലയാള ചെറുകഥാ ലോകത്തെ അപൂർവ സാന്നിധ്യമാണ് ടി പത്മനാഭൻ. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, മകൻ സിംഗിൻ്റെ മരണം, ഗൗരി, ഒരു കഥാകൃത്ത് കുരിശിൽ, സാക്ഷി, ആത്മാവിൻ്റെ മുറിവുകൾ, കാലഭൈരവൻ, കടൽ, കായനെല്ലൂരിലെ ഒരു സ്ത്രീ, നളിനകാന്തി, നിധിചാല സുഗമ, പൂച്ചക്കുട്ടികളുടെ വീട്, വീട് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, കത്തുന്ന ഒരു രഥചക്രം, പുഴകടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, മരയ, ഹിമവാൻ തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ലളിതാംബിക അന്തർജനം പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം തുടങ്ങി മലയാളത്തിലെ എണ്ണപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2012 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വത്തിന് അർഹനായി.